എന്നോട് നോനും പറഞ്ഞാണ് ഈ പറയുന്ന ആക്ട്രസ്, ഞാൻ പേര് പോലും പറയുന്നില്ല, തിരുച്ചിത്രാമ്പടത്തിൽ അഭിനയിച്ച ആക്ട്രസ്. ഞാൻ പിന്നെയും പുറകെ നടന്നത് അതിനുള്ള കാരണം അറിയാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ തിരിച്ച് ചെന്നിച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കാരണം അറിഞ്ഞിട്ട് കാര്യമില്ല, ആൾക്ക് ഇഷ്ടമില്ല. ഞാൻ ആ കാരണം അറിയാൻ വേണ്ടിയാണ് ഇത്രയും സമയം കളഞ്ഞത്. അവൻ്റെ ഫാദർ പറയണ്ടായിരുന്നു ഒരു കാരണമുണ്ട്, പക്ഷേ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നും. എനിക്ക് തോന്നുന്നു എനിക്ക് ഗ്ലാമർ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഭംഗി ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എനിവേ രസ ക്ലോസ് ചാപ്റ്റർ. എനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞാൽ അവർ അറിയാം, നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള കാരണം എന്താണ്, വാട്ട്സ് ദ റീസൺ? ഞാൻ ഫിലോസഫർ ആയതുകൊണ്ട് വളരെ റാഷണലായി ചിന്തിച്ചതാണ്, എന്തിനൊരു റീസൺ വേണമെന്ന് ആഗ്രഹിക്കുക, എന്ത് കാര്യത്തിലും ഈ ലോകത്ത് നടക്കുന്ന റീസൺ വേണമെന്ന്, ഒരു കാരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ആളാണ്. ആ രീതിയിലാണ് എന്തുകൊണ്ട് അവർക്ക് എന്നെ താല്പര്യമില്ല എന്ന കാര്യം അന്വേഷിച്ച് നടന്നത്. പക്ഷെ ഇപ്പോൾ ഇത് മനസ്സിലായി, ഒരു കാര്യം പുതിയൊരു ആഗ്രഹിച്ചർ വന്നത് ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ആ കാരണം അറിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല, താല്പര്യമില്ല. ഇത് ആ കാരണം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇനി മുതൽ ആരുടെയും പറയാൻ പോകുന്നില്ല. ഞാൻ റിസേർച്ചിൽ ശ്രദ്ധിക്കുന്നു, എൻ്റെ ഫാദർ മരിച്ചു പോയി, എൻ്റെ മദറിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. തീരുമാനം ഒരാൾ റിജക്റ്റ് ചെയ്താൽ അത് റിജക്റ്റായി, കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഒരു പുതിയൊരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. ഞാൻ അതിനുവേണ്ടിയാണ് ഇത്രയും സമയം കളഞ്ഞത്. നോന്ന് പറഞ്ഞിട്ട് എന്താണ് കാരണം അന്വേഷിച്ചടക്കിയേ. പക്ഷേ സബ്ജക്റ്റ് ഫിലോസഫിയിലും സയൻസിലും അങ്ങനെ നടക്കാം, പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി.